എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം എ പ്ലസ് റൂബിൻ്റെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നുള്ള വിവരമാണ് ഇന്നത്തേത് ഈ മാസം ഇരുപത്തി ആറാം തീയതി ഫ്രൈഡേയിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമൊക്കെ ഏകദേശം നിങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നോ നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്നും മാറണമെന്നോ പറയുന്നതിനല്ല ഈ എപ്പിസോഡ് പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നും ലഭിച്ച ഏതാണ്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഈ ജയം ഉറപ്പി ഉറപ്പാക്കുന്നത് എന്ന് പരിശോധിക്കാം പ്രധാനമായും ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിൽ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള ഒരു വോട്ടിംഗ് ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകവും ഈ കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ മെച്ചമാണ് മെച്ചം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അതിനെ അടിവരയിട്ട് പറയുന്നതാണ് ജനങ്ങളെ നല്ലതുപോലെ ഉപദ്രവിച്ച ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഈ സർക്കാരിൻ്റെ ഒന്നാം ഘട്ടത്തിലുള്ള സർക്കാർ വളരെ ഗുണപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ജനങ്ങൾക്ക് അതിനോട് തോന്നിയ ഒരു പ്രതിപത്തിയാണ് ഈ സർക്കാരിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ടാം ഘട്ടത്തിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഈ സർക്കാരിനെ ഭരണം ഏൽപ്പിച്ചത് പക്ഷേ തുടർന്ന് ജനങ്ങളെ ശരിക്കു പറഞ്ഞാൽ വളഞ്ഞിട്ട് തല്ലുന്നത് പോലെയായിരുന്നു സർക്കാരിൻ്റെ പല ചെയ്തികളും എല്ലാ മേഖലകളിലും വർധനമാണ് ഉണ്ടായതും ഏത് മേഖല എടുത്താലും സർക്കാർ അവിടെയൊക്കെ തന്നെ വൻ വർധനവാണ് ഏർപ്പെടുത്തിയത് കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ഫീസ് കുത്തനെ കൂട്ടിയെ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി കെട്ടിട നികുതി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി കൂട്ടി ആഡംബര നികുതി കൂട്ടി സ്ഥലത്തിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ന്യായവില സോറി ഫേസ് വാല്യൂ അല്ല ഫെയർ വാല്യൂ ന്യായവില അത് വർദ്ധിപ്പിച്ചു ഈ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചു പെട്രോളിന് മേടുള്ള സെസ് കയറ്റി ഇതെല്ലാം പറയുന്നത് പല ന്യായീകരണം ഉണ്ടെങ്കിലും അതിൻ്റേതായ റിസൾട്ടൊന്നും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത ഇപ്പോൾ വാടക കരാറിന്മേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ചു ഇങ്ങനെ ഏത് മേഖലകളും നിങ്ങൾ എടുത്തു നോക്കൂ ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം പക്ഷേ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കൂ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എല്ലാത്തിലും വർധനമാണ് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ കിടക്കുന്ന കെട്ടിടത്തിനു പോലും അഡീഷണൽ നികുതി കൊണ്ടുവരാൻ നോക്കിയതാണ് പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് കാരണം അത് മാറ്റിവെച്ചു ഈ പെട്രോളിൻ്റെ മേൽ രണ്ട് ശതമാനം സ്രെസ് ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയുള്ള ഫണ്ട് രൂപീകരിക്കുന്നതാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഇപ്പോഴും സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഗഡുക്കൾ പെൻഡിങ്ങിലാണ് കൊടുക്കുന്നത് തന്നെ കൃത്യമായും കൊടുക്കുന്നില്ല പലപ്പോഴും അത് കുടിശികയായി തന്നെ കൊടുക്കുന്നു അത് ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് കിട്ടാതെ ആകുന്നു പല കാരണങ്ങളാലും അത് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് കുട്ടികളുടെ ഉച്ചക്കഞ്ഞി പോലും മുടങ്ങി എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ഇല്ല പെൻഷനുമില്ല சரித்திலா சர்க்கா ஜீவனக்காருக்கு ஒன்றாம் தீதி சம்பளம் கொடுக்க கழியாத்தி ഉണ്ടായി ഈ സംസ്ഥാനത്ത് ഡി എ പൂർണ്ണമായും കേന്ദ്ര നിരക്കിലുള്ള ഡി എ പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കേണ്ട ഡി എ ഇപ്പോഴും കുടിശികയാണ് അത് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്ക് ലീവ് സറണ്ടർ ചെയ്യാൻ വർഷത്തിൽ ഒരിക്കൽ അതുപോലും എത്രയോ നാളുകളായി മുടങ്ങിക്കിടക്കുകയാണ് ഇനി എപ്പോൾ കൊടുക്കുമെന്ന് യാതൊരു തീരുമാനവും അറിയിപ്പും ഇല്ല അതുവഴിയാണ് പോകുന്നത് ഹോസ്പിറ്റലുകളിൽ ചിലയിടങ്ങളിലെങ്കിലും കൃത്യമായും മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ് റേഷൻ കടയിൽ പോയാലോ റേഷൻ കടയിൽ എന്നും ഇ പോസ് മെഷീൻ കേടാകൽ മാത്രമേ ഉള്ളൂ പോയിട്ട് വെറും സഞ്ചിയുമായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് എന്ന് റേഷൻ കിട്ടുമെന്ന് ആ കൃത്യതയില്ലാത്ത പല ദിവസങ്ങളും ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത കൃത്യമായും ഒരു കാര്യം ഇപ്പോൾ കെ എസ്മാർട്ട് എന്നൊരു പദ്ധതി കൊണ്ടുവന്നു ജനങ്ങൾക്ക് ഒറ്റയടിക്ക് സേവനങ്ങൾ നൽകും എന്നുള്ളതാണ് പലയിടത്തും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കഷ്ടാൽ കഷ്ടമാണ് ഇപ്പോഴത്തെ സ്ഥിതി ടാക്സ് കൃത്യമായി മടയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ പറയുന്നു ടാക്സിൻ്റെ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഫീഡിങ് അത് മുഴുവൻ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന് വേണ്ടി ഇതുവരെ കഴിഞ്ഞില്ല ഈ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരുന്നതിന് സമയമെടുക്കും അതുകൊണ്ട് കുറച്ചുകൂടെ വൈകി നികുതി അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് തന്നെ പലരെയും തിരിച്ചുപിടുന്ന അവസ്ഥയുണ്ട് പെർമിറ്റ് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞ് ഈ പെർമിറ്റ് ഉടനെ കിട്ടുന്നു കിട്ടുന്നില്ലെന്ന് മാത്രമല്ല പഴയതുപോലെ തന്നെ പെർമിറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഉദ്യോഗസ്ഥനെ വീണ്ടും വിളിച്ച് സ്ഥലം കൊണ്ട് കാണിക്കേണ്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതിനൊന്നും ഒരു മാറ്റവും ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല പല ഈ ക്യാൻസർ പേഷ്യൻറ്റിനുള്ള ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പെൻഡിങ്ങാണ് അവിവാഹിതർക്കുള്ള പെൻഷൻ പലതും പെൻഡിങ്ങാണ് മിശ്ര വിവാഹ നടത്തിയവർക്കുള്ള പിന്നെ സാമ്പത്തിക സഹായം പെൻഡിങ്ങാണ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ക്ഷേമനിധി പെൻഷൻ ആയിരുന്നാലും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ അത് ചികിത്സാ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അത് പെൻഡിങ്ങിലാണ് എല്ലാ മേഖലകളിലും ജനങ്ങൾ അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോഴും സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുട്ടിയ ജനങ്ങൾ ഇപ്രാവശ്യം ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി തീർച്ചയായും ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ അത് കാണിക്കും അത് അവർ വോട്ടിൽ രേഖപ്പെടുത്തും എന്ന് തന്നെ പറയേണ്ടി വരുന്നു ദേശീയ തലത്തിൽ ഒരു സർക്കാർ വരുന്നതിനാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ വോട്ടിംഗ് നടത്തുന്നതെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പിന്നെ കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം കിട്ടുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ടാണ് പറയുന്നത് മിക്കവാറും ഇരുപത് സീറ്റും തന്നെ ഈ യു ഡി എഫ് കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് പിന്നെ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞൊരു സാധാരണ സംഭവത്തിന് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വലിയൊരു ബലം ഉണ്ട് എന്നുള്ളതാണ് ചില മച്ചമ്പി ഉഭയകക്ഷി ധാരണകൾ ഉണ്ടായേക്കാം ആ ധാരണകൾ വർക്കൗട്ട് ചെയ്തില്ല എങ്കിൽ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് നടക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത ഇത് ഈ ചാനലിൻ്റെ ഒരു അവലോകനത്തിൻ്റെ ഭാഗമായി പറയുന്നത് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം പക്ഷേ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്നും ഇതിനുള്ള പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മാത്രമാണ് എ പ്ലസ് ടൂബ് ചാനൽ ഇപ്പോൾ ഇതിലൂടി വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും ഇരുപത്തി ആറാം തീയതി വോട്ടിങ് കഴിഞ്ഞാലും നമുക്ക് ഒരു മാസത്തോളം ഈ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒന്ന് ഉറപ്പാണ് യു ഡി എഫിൻ്റെ ജയം ഏകദേശം ഇത്തവണ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്